കൃഷ്ണ ഗുരുവായൂരപ്പ ജയപ്രഭ ടേക്ക് ഇറ്റ് ഈസിയിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ പെരിമോടി ശങ്കരനാരായണൻ വിഷുഫലം പറയാനാണ് പോകുന്നത് ഒരു വർഷത്തെ ഫലം അത് ഓരോരോ നക്ഷത്രങ്ങൾക്ക് എങ്ങനെ ആ ഫലമുണ്ട് എന്നുള്ളതാണ് പറയാൻ പോകുന്നത് അതായത് അശ്വതി ഭരണി കാർത്തിക രോഹിണി എന്നുള്ള നക്ഷത്രങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് പറയുന്നത് അല്ലാണ്ട് കൂറുഫലമല്ല വളരെ ആൾക്കാർ ജിജ്ഞാസപൂർവ്വം കാത്തിരിക്കുന്ന ഫലങ്ങളാണ് വിഷുഫലം അറിയാന്നുള്ളത് മറ്റ് കൊല്ലങ്ങളെ അപേക്ഷിച്ച് വളരെയധികം നല്ല ഫലങ്ങൾ തരുന്ന ഒരു വർഷമാണ് ഈ വർഷം അതായത് 1198 വിഷുഫലം അതായത് ഈ ഒരു കൊല്ലത്തിനാണ് നിൽക്കുക ഈ വർഷം മുതൽക്ക് 1198 തുടങ്ങിയ മലയാറു വർഷം മേടമാസം വിഷു ദിവസങ്ങൾക്ക് ഒരു കൊല്ലത്തെ ഫലമാണ് ഉണ്ടാവുക അതായത് 1199 വരെയുള്ള ആ ഫലങ്ങൾ മീനമാസം കൂടിയുള്ള ഫലങ്ങളാണ് ഈ പറയാൻ പോകുന്നത് അല്ലാതെ നമ്മൾ വിചാരിക്കുന്ന മാതിരി ഡേറ്റുകളല്ല ഒരു വർഷം ഇതിൻ്റെ ഫലങ്ങൾ നിൽക്കും വിഷുഫലം എന്നുള്ളതാണ് ഇംഗ്ലീഷ് കൂടി പറയുകയാണെങ്കിൽ അത് 2023-24 വിഷുഫലം അത് ഏപ്രിൽ മാസത്തിലായിരിക്കും വിഷു അപ്പോൾ അതിൻ്റെ അവിടുന്ന് മുഴക്കുള്ള ഫലങ്ങളാണ് തുടങ്ങുക ഒരു വർഷക്കാലം 2001 തന്നെ 2023-24 വർഷത്തെ വിഷുഫലമാണ് നമുക്ക് പറയാൻ പോകേണ്ടത് മൂലനക്ഷത്രം അവർക്ക് കന്ദായ ഫലം നോക്കുമ്പോൾ അവർക്ക് 7-1-0 എന്നാണ് വിഷുഫല പ്രവചനത്തിൽ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കന്ദായ ഫലം അപ്പോൾ ആദ്യം ശൂന്യമാവാം ചിലവർക്ക് അല്ലെങ്കിൽ മധ്യത്തിൽ ശൂന്യമാവാം അല്ലെങ്കിൽ അവസാനം ശൂന്യമാവാം ഇതിലെ ഒരു പ്രമാണം എന്താണെങ്കിൽ ആദ്യ ശൂലേ മഹവ്യാധി ആദ്യത്തിൽ പൂജ്യമാണെങ്കിൽ വ്യാധി ഉണ്ടാകുന്നതാണ് മധ്യശൂലെ മഹൽ ഭയം രണ്ടാമതാണ് മധ്യത്തിലെ വർണ്ണത്തെ ഭയം അവസാനത്തെ അദ്ധ്യശൂന്യാണെങ്കിൽ മനോദുഃഖം ഇതാണ് അതിൻ്റെ ഒരു ഫലം പിന്നെ പറയേണ്ടത് മൂന്നിലും ഇതില്ലെങ്കിൽ ത്രിശൂന്യേ മരണം ഭവൽ എന്ന് പറയും മൂന്നെണ്ണത്തിലും 0-0-0 ആണെങ്കിൽ മരണമാണെന്നാണ് ത്രിസ്ഥാനരഹിത മൂന്നിലും നമുക്ക് ശൂന്യമില്ലെങ്കിൽ സർവത്ര വിജയി ഭവൻ എന്നാണ് അതിൻ്റെ ഒരു പ്രമാണം മൂലനക്ഷത്രം അവർക്ക് കന്ദായ ഫലം നോക്കുമ്പോൾ അവർക്ക് 7-1-0 എന്നാണ് തുടക്കത്തിലൊക്കെ 7 സംഖ്യ മധ്യത്തിൽ 1 പക്ഷെ അവസാനം 0 അപ്പോൾ അതുകൊണ്ട് എന്താ സംഭവിക്കണമെന്ന് പറഞ്ഞാൽ അന്ത്യശൂന്യെ എന്താ സംഭവിക്കുന്നതെന്നാണ് പറയുന്നത് മഹാദുഃഖങ്ങൾ അന്ത്യശൂന്യ മഹാദുഃഖം മഹാദുഃഖങ്ങളൊക്കെ നമുക്കുണ്ടാവുന്നതാണ് നമുക്കെന്ന് പറഞ്ഞത് ഈ മൂലനക്ഷത്രക്കാർക്ക് ഉണ്ടാവുന്നതാണ് പറയുന്നത് പിന്നെ എന്താണ് പ്രത്യേകത മൂലനക്ഷത്രക്കാർ ധനുക്കൂറുകാരാണ് ധനുക്കൂറെന്ന് പറഞ്ഞാൽ നല്ല ഒരു കൂറാണ് ധനുക്കാർ മൂലം പൂരാടം ഉത്തരാടത്തിൽ കാലമൊക്കെ അവർ പെടും എന്തെങ്കിലും മൂലം നക്ഷത്രക്കാർക്ക് വളരെയധികം പ്രത്യേകതയുണ്ട് ചെറിയ സ്ഥിതിയിൽ നിന്ന് വലിയ സ്ഥിതിയിലേക്ക് സ്വന്തം അധ്വാനം കൊണ്ട് കയറി പറ്റാൻ കഴിയുന്ന ഒരു നക്ഷത്രക്കാരാണ് മൂലം നക്ഷത്രക്കാർ വിദ്യാഭ്യാസ യോഗ്യത കൊണ്ടും സൗന്ദര്യം കൊണ്ടും ആരോഗ്യം കൊണ്ടും രാഷ്ട്രീയ പ്രവർത്തനങ്ങളെക്കൊണ്ടും അധികാരപരിധി കൊണ്ടും അവസ്ഥ കൊണ്ടും എല്ലാവരും ബഹുമാനിക്കുന്ന ഒരു നക്ഷത്രമാണ് മൂലം നക്ഷത്രം അത് സ്ത്രീകളായാലും പുരുഷന്മാരായാലും മൂലം നക്ഷത്രക്കാർക്ക് പ്രത്യേക ബഹുമാനം എല്ലാവരും കൊടുക്കാറുണ്ട് അവർ നല്ലതായി പ്രവർത്തിക്കുന്നവരാണ് വിവരമുള്ളവരാണ് പക്ഷേ വിവരമുണ്ട് സഹായികളാണെന്ന് വിചാരിച്ച് അവരുടെ കാര്യം കഴിഞ്ഞിട്ട് മാത്രം സഹായം ചെയ്യുന്നവരാണ് അതുമാതിരി അപരിചിതരുമായിട്ട് ഇവരെ യാതൊരു കൂട്ടുകെട്ടും പാടില്ല മൂലനക്ഷത്രക്കാർ ഇപ്പോൾ ട്രെയിനിൽ വെച്ചിട്ടൊക്കെ 2 മണിക്കൂറായി അടുത്തിരിക്കുന്ന ആളായിട്ട് പരിചയം ഭാവിച്ചിട്ട് കൂടുതൽ ആ പരിചയം ഭാവിച്ച് ചിലതൊക്കെ വിശ്വസിച്ച് പോയാൽ ചില അബദ്ധങ്ങൾ സംഭവിക്കാറുണ്ട് അത് വളരെ ശ്രദ്ധിക്കണം അപരിചിതരെ അകറ്റി നിർത്തുക എന്നൊരു മുദ്രാവാക്യം ഈ മൂലനക്ഷത്രക്കാർ വിളിക്കേണ്ടതാണ് അല്ലെങ്കിൽ മനസ്സിലാക്കേണ്ടതാണ് അപ്പോൾ മൂലനക്ഷത്രക്കാർക്ക് എന്താണ് ഈ വിഷുഫലം എന്ന് പറഞ്ഞാൽ നല്ല ഫലങ്ങളാണ് പറയാനുള്ളത് സഹോദരസ്ഥാനിയിൽ നിന്ന് ഗുണാനുഭവം ഉണ്ടാവും അധ്യാപകരിൽ നിന്നും വളരെയധികം ഗുണാനുഭവം ഉണ്ടാവും മേലുദ്യോഗസ്ഥന്മാരിൽ നിന്നും നല്ല ഗുണാനുഭവം ഉണ്ടാവും
കാരണം ഇവർ വളരെ ആത്മാർത്ഥയോട് പ്രവർത്തിക്കുന്ന വ്യക്തികളാണ് മൂലം നക്ഷത്രക്കാർ. അവരുടെ ആവശ്യങ്ങളെ മാറ്റി വെച്ച് ജോലിക്ക് എന്ത് വേണം ചെയ്യണം, അല്ലെങ്കിൽ ജോലി മേലുദ്യോഗസ്ഥന് തൃപ്തി അവൻ എന്ത് ചെയ്യണം, സഹപ്രവർത്തകർക്ക് തൃപ്തി അവൻ എന്ത് ചെയ്യണം, കീഴ് ജീവനക്കാർക്ക് തൃപ്തി അവൻ എന്ത് ചെയ്യണം, ഇതൊക്കെ നന്നായി ആലോചിച്ച് അവരെ ഒന്നും എതിർപ്പില്ലാതെ വളരെയധികം കൂട്ടുകാരെപ്പോലെ മനസ്സിലാക്കി പ്രവർത്തിച്ചാൽ ഇവർക്ക് വിജയം നേടാൻ കഴിയുന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഈ വിഷുഫലം അങ്ങനെയാണ് പറയുന്നത്, അനുകൂലമാണ്. കാരണം ധനുക്കുകാർക്ക് വ്യാഴം അഞ്ചരിക്ക് പ്രവേശിക്കാൻ പോവുകയാണ് വിഷു കഴിഞ്ഞിട്ട് അഞ്ചെട്ട് ദിവസം കഴിഞ്ഞാൽ. അപ്പോൾ ആ കാലഘട്ടം അഞ്ചിൽ വ്യാഴം നിൽക്കുക എന്ന് പറഞ്ഞാൽ അത് വളരെ നല്ലതാണ്. അതിപ്പോൾ വിഷുഫലമായിട്ട് ബന്ധിക്കാൻ കാരണം എന്താണെങ്കിൽ, വിഷുഫലം എങ്ങനെ നോക്കുമ്പോൾ ആ താമസമില്ലാണ്ട് ആ വ്യാഴം അഞ്ചിലേക്ക് കിടക്കണം. സർവവിധ ലാഭങ്ങൾ, പുത്രലാഭം, സമ്പത്ത് വളരെ വർദ്ധിക്കാനുള്ള ഒരു കാലഘട്ടം എന്നൊക്കെ പ്രമാണം പറയുന്നുണ്ട്. ഇത് നമ്മൾ മനസ്സിലാക്കി പ്രവർത്തിച്ചാൽ മതി. മൂലം നക്ഷത്രക്കാർ മോശക്കാരല്ല. നമ്മൾ മൂലം എന്നൊക്കെ പറഞ്ഞാൽ എന്തോ ധാരണയിൽ മൂലം സ്വയം സ്വന്തം പ്രയത്നം കൊണ്ട് വലിയ കാര്യങ്ങൾ നേടിയെടുക്കാൻ പറ്റുന്ന നക്ഷത്രക്കാരാണ് മൂലം നക്ഷത്രക്കാർ, പ്രത്യേകിച്ചും സ്ത്രീകൾ. മൂലം നക്ഷത്രക്കാരുടെ പ്രത്യേകത, അവരിങ്ങനെ കണ്ടമാനം എല്ലാവരോടും പെരുമാറില്ല. അവരെ കാര്യങ്ങൾ അറിയാൻ വേണ്ടി ചെല്ലുന്നവരെ കൃത്യമായിട്ട് മറുപടിയും അതിൻ്റെ യഥാർത്ഥ വിവരങ്ങളും പറഞ്ഞു കൊടുക്കും. അല്ലെങ്കിൽ അന്നത് വേണോ അന്നത് കണ്ടു എന്നുള്ള മോശമായ ലൂസ് സ്റ്റോക്കുകൾ വളരെ കുറയുന്ന വ്യക്തികളാണ് മൂലം നക്ഷത്രക്കാർ. അവർ അവരുടെ കാര്യങ്ങളിൽ വ്യാപൃതരായിരിക്കും. അവർ പഠിക്കേണ്ടത് പഠിക്കും. ആരും അറിയാതെ തന്നെ പരീക്ഷയ്ക്കൊക്കെ പോയിട്ട് എഴുതി സമന്വയത വിജയം കരസ്ഥമാക്കാൻ കഴിവുള്ളവരാണ് മൂലം നക്ഷത്രക്കാർ. മറ്റുള്ളവർ എത്ര പഠിച്ചാലും വിവരമുണ്ടെങ്കിലും പരീക്ഷകളിലൊക്കെ പോയിട്ട് അബദ്ധത്തിൽ പോയിട്ട് മാർക്ക് ചെയ്യുക, എന്നിട്ടൊന്നും റാങ്ക് കിട്ടാത്ത വിധത്തിൽ, പരീക്ഷ പാസ്സാവാത്ത വിധത്തിൽ അങ്ങനെയൊക്കെ സംഭവിക്കാറുണ്ട്. അങ്ങനെയൊരു മോശമൊന്നും ഈ മൂലനക്ഷത്രക്കാരിൽ നിന്ന് പ്രതീക്ഷിക്കാവുന്നതല്ല. മാതാപിതാക്കളെ ഇവർ വളരെയധികം നോക്കും, സ്നേഹസമ്പന്നരാണ്. കുട്ടികളെയും നന്നായിട്ട് നോക്കും. സമ്പാദ്യശീലം ഇവർക്ക് ധാരാളമുള്ളവരാണ് മൂലനക്ഷത്രക്കാർ. കിട്ടിയ പൈസ താനാതീനാ പറഞ്ഞിട്ട് ചെലവഴിച്ചിട്ട് അതൊന്നിനും കൊള്ളാത്ത ഒരു കാര്യം ഉണ്ടാവാത്തൊരു വിധത്തിലാക്കി മാറ്റലല്ല. കിട്ടിയ നമുക്ക് ലാഭം, നമുക്ക് കിട്ടിയ ആ ധനം വളരെയധികം ശ്രദ്ധയോടുകൂടി ഓരോന്നിലും മുടക്കുക, അത്യാവശ്യ സാമഗ്രികൾ വാങ്ങുക, അത്യാവശ്യമായി വല്ലവരെയും സഹായിക്കാണ്ടെങ്കിൽ അതൊക്കെ ചെയ്യുക. ഇതൊക്കെ അവർക്ക് ലഭിച്ച ആ ധനത്തെ ഉദ്ദേശിച്ചിട്ടിരിക്കണം. അല്ലാണ്ട് കടം വാങ്ങിയിട്ട് ചിലവഴിക്കുന്ന ആൾക്കാരല്ല. തനിക്കേറെ കയ്യിലുള്ള ധനം വേറൊരാൾക്ക് വല്ലാതെ കൊടുത്ത് അവരെ ദുശീലം പിടിപ്പിക്കാൻ തയ്യാറുള്ളവരല്ല മൂലം നക്ഷത്രക്കാർ. അവർക്ക് അവരുടേതായ ഒരു തീരുമാനമുണ്ട്, അതിനെ അനുസരിച്ച് അവർ പ്രവർത്തിക്കുന്നു. അതല്ലാതെ വേറൊന്നും നമുക്ക് ചെയ്യാൻ നിവൃത്തിയില്ല. പൊതുവെ ആരോഗ്യ സംബന്ധമായ പ്രശ്നങ്ങളൊന്നും ഇവർക്ക് ഉണ്ടാവാൻ നിവൃത്തിയില്ല. ആദ്യത്തെങ്കിലും ഉണ്ടാവാതിരിക്കാം, പക്ഷേ ഈ വിഷു മുതൽക്ക് അവർക്ക് ശാരീരിക ക്ലേശങ്ങളൊന്നും അനുഭവിക്കാനുള്ള സാധ്യതകളില്ല. ബന്ധുജന സമാഗമം, ഇഷ്ടവാർത്താശ്രവണം, പുണ്യ വ്യക്തികളെ കണ്ടുമുട്ടാനുള്ള സാഹചര്യം ഉണ്ടാവൽ, വിദേശ രാഷ്ട്രങ്ങൾ സന്ദർശിക്കാനുള്ള അവസരം വന്നു ചേരൽ, ബഹുമാന്യത, അതിൽ പ്രത്യേകിച്ചും സജ്ജന ബഹുമാന്യത, പിന്നെ പുതിയ വ്യാപാരം തുടങ്ങാനുള്ള അവസരം വന്നു ചേരൽ, നവീന ഗ്രഹാരംഭ പ്രവർത്തനം, അതായത് പുതിയൊരു സ്ഥലമൊക്കെ വാങ്ങിയിട്ട് ഗ്രഹാരംഭ പ്രവർത്തനങ്ങൾ തൊടാൻ തുടങ്ങി വയ്ക്കാൻ പോകും, അതാണ് നവീന ഗ്രഹാരംഭ പ്രവർത്തനം. ബുദ്ധി ഉപയോഗിച്ച് ധനം സമ്പാദിക്കൽ, അങ്ങനെ പലതും ബുദ്ധി ഉപയോഗിച്ച് ധനം സമ്പാദിക്കലുണ്ട്. ചില ചോദ്യോത്തരങ്ങൾക്കൊക്കെ മറുപടി പറഞ്ഞിട്ടൊക്കെ ലക്ഷങ്ങളും അതിന് കൂടുതലുള്ള വാങ്ങാൻ പറ്റുന്ന അവസരം ഉണ്ടാവുക. അതൊക്കെ മൂലം നക്ഷത്രക്കാർക്ക് പറഞ്ഞിട്ടില്ലെങ്കിലും, തൃക്കേട്ട നക്ഷത്രക്കാർക്ക് പറഞ്ഞിട്ടില്ലെങ്കിലും, മൂലം നക്ഷത്രക്കാർക്ക് അത് ഞാൻ വീണ്ടും പറയുന്നു, നിങ്ങൾ ഏത് പ്രവർത്തിച്ചാലും അത് മോശമായിട്ട് വരില്ല, വളരെ നന്നായിട്ട് വരും. നമുക്ക് അവിചാരിതമായിട്ട് ധനം ലഭിക്കാനുള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ട്, അതിന് പ്രവർത്തിക്കണം. ഇപ്പോൾ ഭാഗ്യക്കുറി ടിക്കറ്റ് പോലെ എടുക്കുകയോ ഇങ്ങനെ മത്സരങ്ങളിലൊക്കെ പങ്കെടുക്കുകയോ പ്രസംഗ മത്സരത്തിലോ ക്വിസ് മത്സരങ്ങളിലോ അതിലൊക്കെ പങ്കെടുക്കാനുള്ള സാഹചര്യം ഉണ്ടെങ്കിൽ അതിലൊക്കെ വേണ്ട വിധം പ്രവർത്തിച്ചിട്ട് വരുമാനം ഉണ്ടാക്കുന്ന വിധം, അതുമാതിരി തന്നെ കഥകൾ എഴുതിയിട്ട് പ്രിൻറ്റിങ്ങിൽ അതായത് വീക്കിലീസൊക്കെ അയച്ചു കൊടുത്തിട്ട് അതിൻ്റെയൊക്കെ പ്രതിഫലം വാങ്ങിയിട്ട് അങ്ങനെ ധനം ലഭിക്കില്ല. റേഡിയോ മറ്റുള്ളവരൊക്കെ പരിപാടിക്ക് പോയിട്ടോ ദൂരദർശനിൽ പോയിട്ടോ അങ്ങനെയുള്ള പരിപാടികൾക്ക് പോയിട്ട് ധനം സമ്പാദിക്കൽ, അങ്ങനെ പല വിധത്തിലും ഇവർക്ക് നാനാ രംഗങ്ങളിൽ നിന്നും ഇവർക്ക് ധനം ചെന്ന് ചേരാനുള്ള സാധ്യതയേറെയാണ്.
അവർ അത് മുഴുവൻ ചെലവഴിക്കുന്നവരല്ല ഭാവി ശ്രേയസ്സിന് വേണ്ടി ഉപയോഗിക്കാൻ കരുതി വെക്കുന്നവരാണ് ഈ മൂലം നക്ഷത്രക്കാർ എന്ന് പറയേണ്ടിയിരിക്കുന്നു അതുകൊണ്ട് മൂലം നക്ഷത്രക്കാർ ആൾക്കാരെ അത്ര മാനിക്കാറില്ലെങ്കിലും അവർക്കത് തോന്നിയാലും അവർക്ക് ജീവിത സൗഭാഗ്യം കൈവരിക്കാൻ കഴിവുള്ള വ്യക്തികളാണ് മൂലം നക്ഷത്രക്കാർ ദാമ്പത്യ ജീവിതമൊക്കെ സുന്ദരമായിരിക്കും പൊതുജനങ്ങളുമായിട്ട് ഏറെ സംസർഗമുണ്ടാവും അവർക്ക് പ്രത്യേക കഴിവ് ഈശ്വരൻ കൊടുത്ത പ്രത്യേക കഴിവുകൾ അവർക്കുണ്ടാവാം നല്ല ഡോക്ടർമാരുണ്ടാവാം നല്ല സാഹിത്യകാരന്മാർ മൂലം നക്ഷത്രത്തിലുണ്ടാവാം രാഷ്ട്രീയ പ്രവർത്തകരുണ്ടാവാം ഏതിൽ തന്നെ ആയാലും അവർക്ക് അവരുടേതായ ഒരു സിദ്ധിയുള്ളവരാണ് അതുകൊണ്ട് അവർ ഒട്ടും പരാജയപ്പെടാൻ പോകുന്നില്ല ഈ വർഷത്തിലാണെങ്കിൽ അവർക്ക് നല്ലൊരു വാഹനമാണ് പാട ആഭരണങ്ങൾ അത് സ്വർണ്ണമൊക്കെ വാങ്ങി വയ്ക്കുക ഇഷ്ടജനങ്ങളായിട്ട് സഹവാസം തൻ്റെ കഴിവുകൾ പൊതുമാധ്യമങ്ങളിൽ പ്രവർത്തിക്കാനുള്ള ശ്രമം അതിൽ വിജയിക്കുക അപ്പോൾ ധനം സമ്പാദിക്കുന്ന പല മാർഗങ്ങളും ഈ മൂലം നക്ഷത്രക്കാർ അവലംബിക്കുന്നുള്ള കാര്യത്തിൽ സംശയമില്ല അവരെ അങ്ങനെ പരാജയപ്പെടുത്താൻ എളുപ്പമുള്ളതല്ല അവർ അതിനുള്ള വഴികൾ നേരത്തെ തന്നെ കണ്ടുവയ്ക്കാൻ ഓർമ്മബുദ്ധിയുള്ളവരാണ് ഈ മൂലം നക്ഷത്രക്കാർ മൂലം നക്ഷത്രക്കാർ അവരുടെ ഒരു സ്നേഹിതനാണെങ്കിൽ അയാളും മോശമാവാൻ വഴിയില്ല അപ്പോൾ മൂലം നക്ഷത്രക്കാർക്ക് പ്രത്യേക ഒരു വശ്യത സ്വഭാവമുണ്ട് വശ്യത എന്തെങ്കിലും ഇയാൾ പറഞ്ഞാൽ എല്ലാവരും ഇത് സ്വീകരിക്കുക അത് ശരിയാണെന്ന് തോന്നും അവരുടെ വർത്തമാനങ്ങളും കാഴ്ചപ്പാടുകളും അവരൊക്കെ അതിനെ അപഗ്രഥിച്ച് പറയുന്നതാണ് അതൊക്കെ ശരിയാണെന്നുള്ള തോന്നൽ അന്യരെ കാണിച്ച് അതിൽ നിന്ന് നേട്ടങ്ങൾ കൊയ്യാൻ തയ്യാറുള്ളവരാണ് മൂലം നക്ഷത്രക്കാർ അതുകൊണ്ട് മൂലം നക്ഷത്രക്കാർ മോശക്കാരല്ല കഴിവുള്ളവരാണ് ധനുക്കൂറിൽ ജനിക്കുന്നവരാണ് പല മഹാന്മാരും ഈ മൂലം നക്ഷത്രത്തിൽ ജനിച്ചവരാണ് രാജാക്കന്മാരിൽ പലരും മൂലം നക്ഷത്രത്തിൽ ജനിച്ചവരാണ് അപ്പോൾ അതുകൊണ്ട് ഒന്നും പിന്നാക്കം വെക്കേണ്ട ആൾക്കാരല്ല ഈ മൂലം നക്ഷത്രക്കാർ അപ്പോൾ നിദ്രാഭംഗം ചിലതിലുണ്ടാവും ആലോചിക്കാതെ ചെയ്തു പോയ കാര്യങ്ങളുടെ അനന്തരഫലങ്ങളെക്കുറിച്ച് വെറുതെ ചിന്തിച്ച് വിഷമിക്കുന്നുള്ളതാണ് ഒന്നും നല്ലവണ്ണം ആലോചിച്ച് പ്രവർത്തിച്ചതില്ല എന്നാലും ഒരു ചെയ്താനും വലിയ പിഴവുണ്ടായിട്ടല്ല ഞാൻ ഒന്നും കൂടി ആലോചിച്ചിട്ട് മതിയായിരുന്നു ഞാൻ വേണ്ടത്ര അത് ശ്രദ്ധിക്കാതെയാണ് എൻ്റെ ആൻസർ പേപ്പറൊക്കെ അവിടെ സബ്മിറ്റ് ചെയ്തത് അല്ലെങ്കിൽ ആ റിപ്പോർട്ട് അയച്ചത് വേണ്ടത്ര ശ്രദ്ധിക്കാതെയാണ് എന്നൊക്കെ ധരിച്ച് വിഷമിക്കേണ്ട കാര്യമില്ല അതിനൊന്നും വലിയ ദോഷങ്ങൾ സംഭവിക്കാൻ പോകുന്നില്ല ഈ മൂലം നക്ഷത്രക്കാർക്ക് അപ്പോൾ അശ്വതി മകം മൂലമൊക്കെ ഗ്രൂപ്പിംഗ് സ്റ്റാറാണ് ഏറ്റവും ആദ്യത്തെ നക്ഷത്രങ്ങളിൽ പെട്ടതാണല്ലോ അശ്വതിയൊക്കെ അതിൻ്റെ ഗ്രൂപ്പിംഗ് സ്റ്റാറിൽ പെട്ടതാണ് ഏത് ഈ മൂലം നക്ഷത്ര അതുകൊണ്ട് അവർക്ക് കേതുദശയാണ് ജനനത്തിൽ ഉണ്ടാവുക അപ്പോൾ അതിപ്പോൾ ഇവിടെ ഈ വിഷുവലത്തിൽ പറയേണ്ടതല്ലെങ്കിലും പിന്നീട് കുറച്ച് രണ്ടോ മൂന്നോ നാലോ ഏഴ് കൊല്ലത്തിൻ്റെ ഉള്ളിൽ പരമാവധി അതേ ഉണ്ടാവും കേതു കഴിഞ്ഞ് പിന്നെ അവർക്ക് ആ ബാല്യകാലത്തിലൊക്കെ ശുക്രദശയാണ് ലഭിക്കുന്നത് എത്ര മോശമായാലും ശുക്രൻ മോശമല്ല അതായത് ആനയാണെങ്കിൽ തന്നെ തൊഴുത്തിൽ കെട്ടാമോ എന്നൊക്കെ ചോദിക്കാറുണ്ട് ആനയാണ് കുറച്ച് ചോദിച്ചും കൊണ്ട് പോയാലും തൊഴുത്തിൽ കെട്ടുമെന്ന് കരുത് അതായത് പാട്ടുള്ളതല്ല അതുപോലെ തന്നെ എന്തെങ്കിലും ചില കുഴപ്പങ്ങൾ ഇവർക്ക് സംഭവിച്ചാലും അതൊന്നും വലിയ കാര്യമായി ബാധിക്കുന്നതല്ല എന്ന് ഈ വിഷവലം കൊണ്ട് എനിക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയും പിന്നെ പരിഹാരക്രിയകൾക്ക് എന്താണ് നേരെയാവാൻ വേണ്ടത് അത് ശിവപുരാണം പാരായണം ചെയ്യൽ ദേവി ഭാഗവതം പാരായണം ചെയ്യൽ ലളിത ത്രിശതി പാരായണം ചെയ്യൽ ആദ്യത്തെ ഹൃദയമന്ത്രം ജപിക്കൽ അങ്ങനെ ജപം കൊണ്ട് പലതും നമുക്ക് ചെയ്യാം രാമായണം വായിക്കൽ നമുക്ക് ഏത് വിഷയമാണോ നടക്കാത്ത വെച്ചാൽ ആ ഭാഗത്തെ ബ്രാഹ്മണത്തിൻ്റെ ഭാഗത്ത് വായിച്ചാൽ മതി ഉദാഹരണമായിട്ട് കുട്ടികളില്ലാത്തവർക്ക് ശ്രീരാമൻ്റെ ജനനകാലം ബാല്യകാലത്ത് ജനനം വിവാഹം കഴിയാത്തവർ സീത ശ്രീരാമൻ സ്വയംവരം ആ കാലഘട്ടത്തെ പറ്റി ഭാഗങ്ങൾ പാരായണം ചെയ്യുക ശത്രുക്കളുടെ ഉദ്രങ്ങൾ മാറിയിട്ട് വേറെ പല കാര്യം നല്ല കാര്യങ്ങൾ സംഭവിക്കാൻ വേണ്ടിയിട്ട് ഹനുമാനെ സംബന്ധിച്ചിരിക്കുന്ന സുന്ദരകാന്ഡം സുന്ദരം ചിങ്ങൾക്ക് കുറഞ്ഞെന്ന് അർത്ഥമുണ്ട് അത്രയും സുന്ദരകാന്ഡമാണ് അല്ലെ ചൊല്ലാനൊക്കെ പ്രയാസമുണ്ട് എങ്കിൽ കൂടി ആ സുന്ദരകാന്ഡം പാരായണം ചെയ്താൽ ദാമ്പത്യ ജീവിതം സുന്ദരമാക്കാൻ കഴിയുമെന്നാണ് പറയുന്നത് ഏത് ഉദ്ദിഷ്ട കാര്യം ഏതാണെന്ന് വെച്ചാൽ അതും നടക്കാൻ പറ്റുന്നുള്ളതാണ് കാരണം ശ്രീരാമനെ പോലെ തന്നെ ഒരു ദേവൻ ഈ ഹനുമാൻ്റെ കഴിവുകളെ പറ്റിയിട്ട് അദ്ദേഹം ഒന്നും പറയണില്ലേ കാരണം അത് ശിവൻ്റെ ബീജമാണ് എന്ന് പലരും മനസ്സിലാക്കിയിട്ടുണ്ടാവില്ല അവിടെ അഞ്ജനേയൻ എന്ന് പറയാൻ കാരണം അഞ്ജനൻ്റെ കുട്ടിയാണ് പിന്നെ അദ്ദേഹത്തെ കൊണ്ട് ആദ്യം തന്നെ ഇതൊക്കെ ആയിട്ട് നമ്മുടെ കാറ്റാണെന്നൊക്കെ പറയും എങ്കിൽ ഹനുമാനെ നന്നായിട്ട് വിചാരിക്കുന്നത് മൂലം നക്ഷത്രക്കാർ ചെയ്താൽ അതിനുള്ള ഫലം പറഞ്ഞറിയാക്കാൻ വയ്യാത്ത വിധം വർദ്ധിച്ച ഒന്നാണ് അത് ഞാൻ പറയുന്നു അതുകൊണ്ട്
എല്ലാവർക്കും ക്ഷേമം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചാൽ തന്നെ മൂലനക്ഷത്രക്കാർക്ക് വിജയം കൈവരിക്കാൻ കഴിയും. ഇവർക്ക് അസാമാന്യ കഴിവുണ്ട്. രാഷ്ട്രീയപരമായിട്ട് ഇവർക്കൊക്കെ നല്ല വോട്ട് കിട്ടി ജയിക്കാനുള്ള സാഹചര്യം ഉണ്ടാവാം. അതിനു വേണ്ടിയിട്ട് അവർ അവനവൻ്റെ ധർമ്മദൈവം പോലെ തന്നെയുള്ള ഹനുമാനെ ഭജിക്കുക, ശ്രീരാമനെ ഭജിക്കുക, ഇതെല്ലാം ചെയ്താൽ ഇവർക്ക് സർവത്ര വിജയം ലഭിക്കുന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇതൊക്കെയാണ് ഈ നക്ഷത്രത്തിൻ്റെ വിഷുഫലം. നമസ്കാരം.